എൻ്റെ കൂട്ടുകാർ ചിലപ്പം 100ഓ 50ഓ അല്ലെങ്കിൽ 200ഓ തരും. അതുകൊണ്ട് വേണം 50 രൂപയുടെ പെട്രോൾ അടിക്കണം. എൻ്റെ കുഞ്ഞിനെ രാവിലെ 8 മണിയാകുമ്പോൾ ഞാൻ സ്കൂളിൽ 8:30 ആകുമ്പോൾ ഞാൻ സ്കൂളിൽ കൊണ്ടുവിടും. എന്നിട്ട് വൈകിട്ട് 3:30 ആകുമ്പോൾ വിളിച്ചിട്ട് വരണം. അവനും വിശന്ന് വരുന്നതല്ലേ. ആ 50 രൂപയും കൊണ്ട് എനിക്ക് കാപ്പി കുടിക്കാൻ എനിക്ക് മനസ്സ് അനുവദിക്കത്തില്ല. എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞും വിശന്ന് വരുന്നതല്ലേ, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണ്ടേ. എനിക്ക് മറ്റവർ കഴിക്കുമ്പോൾ എനിക്ക് അതുപോലെ ആഗ്രഹം, എനിക്ക് കഴിക്കാൻ കിട്ടണമെന്നല്ലേ. മറ്റുള്ള കൂട്ടുകാരൊക്കെ കഴിക്കുമ്പോൾ എൻ്റെ വണ്ടി ആപ്പ അവർ കൊണ്ടുപോയി, വൈഫിൻ്റെ വീട്ടുകാർ കൊണ്ടുപോയി. എനിക്ക് ബ്ലോക്കിൽ നിന്നാണ് ഈ സ്കൂട്ടർ എനിക്ക് കിട്ടിയത്. ഈ സ്കൂട്ടർ എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇഴഞ്ഞ് നീങ്ങേണ്ട വന്നേനെ. എന്നാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇഴഞ്ഞാണെങ്കിലും എൻ്റെ കുഞ്ഞിനെ ഞാൻ വളർത്തും. ഗൾഫിൽ പോയി 2 വർഷം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ കയറി വന്നു. നാട്ടിൽ കയറി വന്ന് എൻ്റെ ബന്ധുമിത്രാദികളെല്ലാം പറഞ്ഞു, വേണ്ട നമുക്ക് വിവാഹം വേണ്ട, നിനക്ക് നല്ല ആലോചന വരും. ഞാൻ പറഞ്ഞു, ഞാൻ 3 കൊല്ലം സ്നേഹിച്ചാണ്, എനിക്ക് ചതിക്കാൻ പറ്റത്തില്ല. എല്ലാവരും കഴിക്കുന്ന പോലെ എനിക്കും കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ബാത്റൂമിൽ പോകാനുള്ള മടി കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണമാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വീട്ടിൽ ഒരു ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ നമുക്ക് എപ്പോഴും പോയി കയറാൻ പറ്റത്തില്ല. എൻ്റെ മോനെ വിളിച്ചു. മോനെ വിളിച്ചപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, എൻ്റെ അത്തായെ വിട്ടിട്ട് പോകുന്നില്ല, എൻ്റെ അത്താക്ക് വേറെ ആരുമില്ല, എൻ്റെ കുഞ്ഞുണ്ടെങ്കിലേ എനിക്ക് ഈ വണ്ടിയിൽ നിന്നൊന്ന് ഒരു കൈത്താങ്ങ് തന്നാലേ എനിക്ക് ഇറങ്ങാൻ പറ്റും. എനിക്ക് ഒരു വിഷമേ ഉള്ളൂ, എൻ്റെ അനിയത്തി ഒന്ന് കണ്ടാൽ മതി. എനിക്ക് എൻ്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. എൻ്റെ കുഞ്ഞ് അത്രയ്ക്ക് എൻ്റെ ജീവനാണ്. എനിക്ക് എൻ്റെ കുഞ്ഞില്ലെങ്കിൽ ഒരു ഇതില്ല, അല്ലെങ്കിൽ ഞാൻ മരിക്കുന്നതാണ് നല്ലത്. എൻ്റെ പേര് അഷ്റഫ്. ഞാൻ ആലപ്പുഴ ജില്ലയിൽ ചാരുമൂട് തെരുവിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ കഴിയുന്നത്. ഞാൻ 8 മാസമായി എൻ്റെ വൈഫ് എന്നെയും എൻ്റെ മോനെയും ഇട്ടിട്ട് പോയിട്ട്. എൻ്റെ ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു എന്തോ ഒരു 5 വർഷത്തിന് മുമ്പ് ഒരു വീട് വെച്ചായിരുന്നു. ഇവിടെ ഒരുപാട് ബന്ധുക്കളുടെ കയ്യിൽ നിന്നെല്ലാം ഞാൻ കടവും ഇടവും എല്ലാം മേടിച്ചാണ് ഞാൻ വീട് വെച്ചത്. വീട് വെച്ച് എല്ലാ ബന്ധുക്കാരും ആ സമയത്ത് എനിക്ക് സഹായിക്കാനുണ്ടായിരുന്നു. ആ സമയത്ത് ആ വീട് ഞാൻ വെച്ച് 1 മാസവും 6 ദിവസവും ആയപ്പം എനിക്ക് വിറ്റിട്ട് അവളുടെ കടം വീട്ടിൻ്റെ വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതുപോലെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. എല്ലാവരും സ്വർണങ്ങളും പണയങ്ങളും എല്ലാം ചോദിച്ചു. ഞാൻ 1 മാസവും 6 ദിവസവുമാണ് ഞാൻ അവിടെ കഴിഞ്ഞത്. എന്നിട്ട് ഞാൻ എല്ലാ ബന്ധുക്കാർക്കും കൊടുത്തു. എന്നാലും കുറച്ചൊക്കെ ഓരോ ബന്ധുക്കാർക്കൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ വീട് വിട്ട് ഞാനും എൻ്റെ വൈഫും എൻ്റെ കുഞ്ഞുങ്ങളും ആയിട്ട് ഞാൻ വേറൊരു വീട് വാടകയ്ക്ക്, അങ്ങനെ എൻ്റെ ഉമ്മയും ബാപ്പായും വേറൊരു വീട് വാടകയ്ക്ക് എടുത്തു. എൻ്റെ ഉമ്മ ആദികേറിയാണ് മരിച്ചത്. എൻ്റെ പേര് മുഹമ്മദ് അസ്ലം. ഞാൻ BVHSC പഠിക്കുന്നത്. എനിക്ക് എന്നെ എൻ്റെ അത്തായി ഇട്ടിട്ട് പോയത് അമ്മ. എനിക്ക് ഇനി അമ്മയെ കാണണ്ട. എൻ്റെ മാമ അമ്മയുടെ മാമ എന്നെ അടിച്ച് ചെവുക്കുറ്റിക്ക് ഒരു ദിവസം കസേരയിട്ട് തലയ്ക്കെല്ലാം അടിച്ചതാ അമ്മയുടെ ആങ്ങള. ആ അവിടുന്ന് പോയതാ. ഞങ്ങളിപ്പം അത്താടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ കിടക്കും. ആ കഴിയാം. ഞാൻ വേറെ വീട്ടിലാണ്. ഞാൻ വിചാരിക്കും ഒത്തായി പട്ടി കടിക്കൂ. അപ്പൊ ഞാൻ വെളുപ്പിന് എണീച്ചു വരും 5 മണിക്ക് ആകുമ്പോ. അപ്പൊ ഇപ്പോഴ് ദൈനംദിന ചെലവുകളുണ്ടല്ലോ, ആഹാരത്തിനുള്ളതായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മോന് സ്കൂളിൽ പോകണം, അവന് ആഹാരം വേണം, ദേഹത്തിന് വേണം. അതിപ്പോ എങ്ങനെയാണ്? എന്റെ കൂട്ടുകാർ ചിലപ്പം 100ഓ 50ഓ അല്ലെങ്കിൽ 200ഓ തരും. അതുകൊണ്ട് വേണം 50 രൂപയുടെ പെട്രോൾ അടിക്കണം. എൻ്റെ കുഞ്ഞിനെ രാവിലെ 8 മണിയാകുമ്പോൾ ഞാൻ സ്കൂളിൽ 8:30 ആകുമ്പോൾ ഞാൻ സ്കൂളിൽ കൊണ്ടുവിടും. എന്നിട്ട് വൈകിട്ട് 3:30 ആകുമ്പോൾ വിളിച്ചിട്ട് വരണം. അവനും വിശന്ന് വരുന്നതല്ലേ. ആ 50 രൂപയും കൊണ്ട് എനിക്ക് കാപ്പി കുടിക്കാൻ എനിക്ക് മനസ്സ് അനുവദിക്കത്തില്ല. എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞും വിശന്ന് വരുന്നതല്ലേ, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ പോക്കറ്റിൽ വെക്കും. ഞാൻ പോലും ഭക്ഷണം കഴിക്കാതെ, ഞാൻ ഒരു ചായ കുടിക്കാതെ ആ പൈസ ഞാൻ എൻ്റെ പോക്കറ്റിൽ വെച്ചിട്ട് എൻ്റെ കുഞ്ഞ് വരുമ്പോഴത്തേന് അതിനാവശ്യമുള്ളതെല്ലാം മേടിച്ചു കൊടുക്കും. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരന്മാർ വിളിക്കും. ഞാൻ ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂട്ടുകാരന്മാരെ, അതുവരെ ടീച്ചർമാരെ എല്ലാം. കൂട്ടുകാരൊക്കെ ചോറ് കൊണ്ടുതരുമോ? ആഹാരമൊക്കെ വിളിച്ചു തരും അല്ലേ? വിളിച്ചു തരും. വീട്ടിൽ എന്തൊക്കെയാണ് കഴിക്കുന്നത്? എന്തൊക്കെയോ കിട്ടാനുണ്ടോ വീട്ടിൽ? ചോറ്. എനിക്ക് മറ്റവർ കഴിക്കുമ്പോൾ എനിക്ക് അതുപോലെ ആഗ്രഹം, എനിക്ക് കഴിക്കാൻ കിട്ടണമെന്നല്ലേ. മറ്റുള്ള കൂട്ടുകാരൊക്കെ കഴിക്കുമ്പോൾ അതുപോലെ ചെറുതെങ്കിലും ഇത്തിരിയെങ്കിലും നല്ല ആഹാരം കഴിക്കണമെന്നൊരു ആഗ്രഹം. ചെറിയ താമസിക്കാൻ കയറി കിടക്കാൻ ഒരു ഇടം ഉണ്ടായിരുന്നു എങ്കിൽ കുറച്ചൊരു ആശ്വാസം പറ്റിയനല്ലേ. ആഹാരത്തിന്റെ കാര്യങ്ങളിലേ ഉള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട്. പിന്നെ മോന്റെ ഒരു സഹായം കൊണ്ട് മാത്രമേ ആഹാരം വെക്കാൻ ഒക്കുമായിരിക്കും. പറ്റത്തുള്ളൂ, അദ്ദേഹത്തിനൊക്കില്ലല്ലോ.
ഇറങ്ങി നടക്കാനോ പോകും? എനിക്ക് ഇറങ്ങി നടക്കാൻ എനിക്കൊന്നും നിൽക്കാൻ പറ്റില്ല. കാല് ഏന്തി ഏന്തി അങ്ങ് താഴെ വീഴും. ഒന്ന് ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ചാൽ ചിലപ്പം ഏന്തി താഴെ വീണ് പോകും. എനിക്കൊരു പേടി, എൻ്റെ കാലിനി ഒന്നുകൂടെ ഒടിഞ്ഞു പോയാൽ, അല്ലെ ഒന്ന് വീണ് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനാരുണ്ട്, എൻ്റെ കുഞ്ഞിനെ ആരും നോക്കും, അതല്ലേ എനിക്ക് വലുത്. ഈ കാല് ഒടിഞ്ഞിട്ടുണ്ടോ അന്ന് വീഴ്ചയിൽ? 4-5 വട്ടം അടുപ്പിച്ചൊടിഞ്ഞതാണ് അന്ന്. അടുപ്പിച്ച് കാലഘട്ടത്തിൽ, ആ ആ ഘട്ടത്തിൽ 5 വട്ടം അടുപ്പിച്ചൊടിഞ്ഞപ്പോഴാണ് ലാസ്റ്റ് എനിക്ക് നിൽക്കാൻ പറ്റാത്ത. അങ്ങനെ എനിക്കൊരു വണ്ടിയൊക്കെ എടുത്ത് തന്ന്, അങ്ങനെ കച്ചവടം ചെയ്താണ് എൻ്റെ വണ്ടി ആപ്പ അവർ കൊണ്ടുപോയി. വൈഫിൻ്റെ വീട്ടുകാർ കൊണ്ടുപോയി, എൻ്റെ വീട്ടുകാർ കൊണ്ടുപോയി. പിന്നെ എനിക്ക് ബ്ലോക്കിൽ നിന്നാണ് ഈ സ്കൂട്ടർ എനിക്ക് കിട്ടിയത്. ഈ സ്കൂട്ടർ എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇഴഞ്ഞ് നീങ്ങേണ്ട വന്നേനെ. എന്നാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇഴഞ്ഞാണെങ്കിലും എൻ്റെ കുഞ്ഞിനെ ഞാൻ വളർത്തും, അതേ ഉള്ളൂ. എനിക്ക് എൻ്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. എൻ്റെ കുഞ്ഞ് അത്രയ്ക്ക് എൻ്റെ ജീവനാണ്. എനിക്ക് എൻ്റെ കുഞ്ഞില്ലെങ്കിൽ ഒരു ഇതില്ല, അല്ലെങ്കിൽ ഞാൻ മരിക്കുന്നതാണ് നല്ലത്. എനിക്ക് കച്ചവടം ലോട്ടറി കച്ചവടമായിരുന്നു. ഇപ്പോൾ അടുപ്പിച്ച് മഴ പെയ്തില്ലേ ഒരു 7-8 ദിവസം, ആ മഴയത്ത് എൻ്റെ ലോട്ടറി എല്ലാം നനഞ്ഞു പോയി, കയ്യിൽ ഇരുന്നു പോയി. അങ്ങനെ പിന്നെ എനിക്ക് വാടക കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അങ്ങനെയാണ് ഞാൻ 20-ാം തീയതി എൻ്റെ വാടക വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിടുന്നത്. ആ അവസ്ഥയിലാണ് ഞാൻ ഇറങ്ങേണ്ട ഗതികേട് വന്നത്. കയ്യിലിരുന്ന പൈസ എല്ലാം പോയി, ലോട്ടറി ഒരുപാട് നഷ്ടമായിപ്പോയി. അങ്ങനെ എനിക്ക് വാടക കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അതവരോട് പറഞ്ഞില്ലായിരുന്നു? വീട്ടുകാരോട് പറഞ്ഞു. പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ ഒക്കില്ല, വാടക തന്നാലേ ഇവിടെ കഴിയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവിടുന്ന് ഇറങ്ങുന്നത്. ഇപ്പം എവിടെ താമസിക്കുന്നത്? ഇപ്പം ഞാൻ 7 എത്ര ദിവസം കടത്തന്നെ കിടന്നു? 7 ദിവസം എഴുതുക. അന്ന് നാട്ടുകാരും പലരും ഇപ്പം സഹായിക്കാന്ന് പറഞ്ഞു, ഒരാൾ പോലും നമ്മളെ സഹായിച്ചില്ല. എത്ര കാലം വാടകയ്ക്കുണ്ടായിരുന്നു? വാടകയ്ക്ക് 4 മാസത്തോളം. 4 മാസത്തേ ഉള്ളായിരുന്നു? 4 മാസം. എത്ര മാസത്തെ വാടക കൊടുക്കാനുണ്ടായിരുന്നു? 1.5-2 മാസം. 2 മാസത്തെ പെൻഡിങ്ങിലായി. അപ്പോഴാണ് വീട്ടുകാർ പറഞ്ഞത് അവിടുന്ന് ഇറങ്ങണം. വീട്ടുകാർ പറഞ്ഞു? നമുക്ക് പരിചയമുള്ള ആൾക്കാരായിരുന്നു അവര്? അല്ല, ചാരുമുട്ടി ഒരു ലോഡ്ജാണ്. ലോഡ്ജാണ്. ഒരു റൂമും ഒരു ബാത്റൂമും ഉള്ളായിരുന്നു. എനിക്കും എൻ്റെ കുഞ്ഞിനെ അത് മതിയായിരുന്നു. വീട്ടിലെ ഊണെന്ന് പറഞ്ഞ് തെരുവുമുക്കിലുള്ള ഒരു ഹോട്ടലുണ്ടായിരുന്നു, അവിടെ നിന്നാണ് എൻ്റെ കുഞ്ഞിന് ഫുഡെല്ലാം ഞാൻ മേടിച്ചു കൊടുക്കുന്നത്. അതുപോലെ ഇപ്പം നമുക്ക് കനിയോട് കനിയുന്ന ഒരു വീട്ടുകാർ മാത്രമേ ഉള്ളൂ. ആ വീട്ടിൽ മാത്രമേ ഞങ്ങൾക്ക് കയറിക്കിടക്കാനുള്ള ഇടം തരുന്നുള്ളൂ. അതുപോലെ എല്ലാവരെയും വെറുപ്പിച്ച് കളഞ്ഞു, എൻ്റെ കുടുംബക്കാരെ എല്ലാം വെറുപ്പിച്ച് കളഞ്ഞു. ഒരാൾ ഒരു നേരത്തെ ഒരു ആഹാരം പോലും തരാൻ നമ്മളെ വിളിക്കില്ല, നമ്മളോടൊന്നും പറയില്ല, നമ്മളോടൊന്നും മിണ്ടില്ല. ഇദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളൊക്കെ? എനിക്കൊരു സഹോദരിയുണ്ട്, അത് മാന്നാറാണ് അയച്ചേക്കുന്നത്. മറ്റുള്ള ബന്ധുക്കളും ഉണ്ട് ചുറ്റുപാടും? ചുറ്റുപാടും ഉണ്ട്, പക്ഷേ അവരൊന്നും എൻ്റെ പെങ്ങളെ വരെ അകറ്റിക്കളഞ്ഞു. അകറ്റിക്കളഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്നെ വലിയ കാര്യമായിരുന്നു, എല്ലാവർക്കും എന്നെ വലിയ കാര്യമായിരുന്നു. പക്ഷേ അവരെ എല്ലാം വെറുപ്പിച്ചു പോയി. വെറുപ്പിച്ചു പോയി കഴിഞ്ഞാൽ ഒരു നേരത്തെ ആഹാരം പോലും അവരോട് പോയി ചോദിക്കാൻ പറ്റത്തില്ല. ഒരു നേരം ഒന്ന് പോയി ഒന്ന് കിടക്കാൻ ഒരു ദിവസം ഒന്നും പറ്റില്ല. ഞാൻ ആ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഭക്ഷണം പോലും ഇപ്പോഴും വലിയ പ്രയാസമാണ് എന്ന് വെച്ചാൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ എല്ലാവരും കഴിക്കുന്ന പോലെ എനിക്കും കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ബാത്റൂമിൽ പോകാനുള്ള മടി കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണമാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ ഒരു ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ നമുക്ക് എപ്പോഴും പോയി കയറാൻ പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വീട്ടിൽ കയറ്റു. നമുക്കൊരു സ്വന്തമായിട്ട് നമുക്കൊരു വീടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞുമായിട്ട് കഴിഞ്ഞു പോവാം. ചെറിയൊരു വീടെങ്കിലും നമുക്ക് ആവശ്യമാണ്. എനിക്ക് ചെറിയൊരു അല്ലേ, ആ അതിൽ ഒരുങ്ങിയ ഒരു റൂമോ ഒരു ബാത്റൂമോ ഇതോ മതി എനിക്ക്, ഒരു ചെറിയ അടുക്കളയോ അതും മതി എനിക്ക്. അല്ലാതെ എനിക്ക് വേറെ ഒരു ആഗ്രഹമേ എനിക്കില്ല. ഞാൻ അങ്ങനെ എൻ്റെ കുഞ്ഞിനെ ഞാൻ വളർത്തി കൊണ്ടുപോയിക്കോളാം. ചേട്ടാ, ഇത് കാലിന് എന്താ അസുഖം? കാലിന് ഞാൻ 23-ാം വയസ്സിൽ ഞാൻ കളിക്കാൻ പോയതാണ്. കളിക്കാൻ ക്രിക്കറ്റ് കളി. ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞ് ഞാൻ മിടുക്കനായിരുന്നു. ബെസ്റ്റ് ബോൾ ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി ആലപ്പുഴ ടീമിന് വേണ്ടി കളിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ പത്തനംതിട്ട, അങ്ങനെ ആലപ്പുഴ എന്നിവിടങ്ങളിൽ എല്ലാം കളിക്കാൻ പോകുമായിരുന്നു. അന്ന് കൗണ്ടി ടൂർണമെൻ്റാണ്, കൗണ്ടി ടൂർണമെൻ്റാണ്, രാത്രി എല്ലാം കളിക്കാൻ പോകുമായിരുന്നു. അങ്ങനെ പറ്റി ഒരു വീഴ്ച വീണപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോലും അറിയിച്ചില്ല, അറിയിക്കാതെ ഇരുന്നാണ് ഞാൻ അങ്ങനെ ഗൾഫിൽ പോകുന്നത്. ഗൾഫിൽ പോയിട്ടാണ് ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. വേദന സഹിക്കാൻ പറ്റുന്നതെങ്കിലും എന്നാലും ഒരു ചെറിയ ഏന്ത് പോലെ ഉള്ളായിരുന്നു എൻ്റെ കാലിന്. അങ്ങനെ ഞാൻ 3 കൊല്ലം പുനലൂർ ഒരു കടയിൽ പോയി നിന്നു. അങ്ങനെ ഒരു കൊച്ചിനെ കണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ കൊച്ചു പറഞ്ഞു, എൻ്റെ വീട്ടിൽ വന്ന് ചോദിക്കുക, എൻ്റെ ഉമ്മയോട് ചോദിക്കുവാണെങ്കിൽ താങ്കൾക്ക് വിവാഹം കഴിച്ച് എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ വീട്ടിൽ പോയി അവരോട് ചോദിച്ചു, എൻ്റെ ഒരു കൂട്ടുകാരനോട് കൂടി അവരുടെ വീട്ടിൽ പോയി ചോദിച്ചു.
ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഗൾഫിൽ പോയിട്ട് വന്നിട്ട് ഞാൻ കല്യാണം കഴിച്ചോളാമെന്ന്. അങ്ങനെ ഞാൻ ഗൾഫിൽ പോയി രണ്ട് വർഷം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ കയറി വന്നു. നാട്ടിൽ കയറി വന്ന് എൻ്റെ ബന്ധുമിത്രാദികളെല്ലാം പറഞ്ഞു വേണ്ട നമുക്ക് വിവാഹം വേണ്ട, നിനക്ക് നല്ല ആലോചന വരും. ഞാൻ പറഞ്ഞു ഞാൻ 3 കൊല്ലം സ്നേഹിച്ചാണ്, എനിക്ക് ചതിക്കാൻ പറ്റത്തില്ല. അത് കാരണം ഞാൻ അവളെ കല്യാണം കഴിച്ച് അന്നേരം എല്ലാവരും പറഞ്ഞു. അങ്ങനെ എല്ലാവരും പറഞ്ഞ് ലാസ്റ്റ് ആ കല്യാണം ഉറപ്പിക്കും. 13 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ മീൻ കച്ചവടത്തിന് പോയി, ആ പകലില്ലാതെ ഉത്സവപ്പറമ്പിൽ പോയി, ഉത്സവ കച്ചവടത്തിന് പോയി, എല്ലാം ഞാൻ ചെയ്ത് അങ്ങനെ നിന്നതാണ് എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം എവിടെ നിന്നാണ് എനിക്ക് പാളിപ്പോയെന്ന് എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ ജീവിതം പോയി അല്ലെങ്കിൽ വയ്യാത്ത കാരണമാണ്. അത് കാരണം എൻ്റെയും എൻ്റെ മോനെയും ഇട്ടിട്ട് പോയി. എൻ്റെ മോനെ വിളിച്ചു. മോനെ വിളിച്ചപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു എൻ്റെ അത്തായെ വിട്ടിട്ട് പോകുന്നില്ല, എൻ്റെ അത്താക്ക് വേറെ ആരുമില്ല, എൻ്റെ കുഞ്ഞുണ്ടെങ്കിലേ എനിക്ക് ഈ വണ്ടിയിൽ നിന്ന് ഒരു കൈത്താങ്ങ് തന്നാലേ എനിക്ക് ഇറങ്ങാൻ പറ്റും. രാവിലെ എന്ത് ലോട്ടറി കച്ചവടത്തിന് പോയാൽ ആ ലോട്ടറി കച്ചവടം കഴിഞ്ഞ് എൻ്റെ കുഞ്ഞ് വരുന്നിടം വരെ ഈ വണ്ടിയിലാണ് ഇരിപ്പ്. എൻ്റെ കുഞ്ഞ് വന്ന് കഴിഞ്ഞ ഉടൻ തന്നെയാണ് എൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് പിടിച്ച് എൻ്റെ റൂമിലോട്ടൊന്ന് കയറുന്നത്. അല്ലാതെ എനിക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. എൻ്റെ കാലിന് സുഖമില്ലാത്തതാണ്. എനിക്ക് കച്ചവടം പോലും ഇപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം 20-ാം തീയതി വാടക കൊടുക്കാൻ പൈസ ഇല്ലാതെ വന്നപ്പോഴാണ് എന്നെ അവിടുന്ന് ഇറക്കി വിട്ടത്. ആ വാടക ഇല്ലാതെ ഞാൻ ഇറക്കി വിട്ടപ്പോൾ 8 ദിവസം ഞാൻ കടത്തിനെ കടന്നു. എന്നാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒരു വീട്ടിൽ കയറ്റി കിടത്തി, എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ കയറ്റി കിടത്തി. എന്നാലും എൻ്റെ കുഞ്ഞ് ഞാൻ ആ കടത്തിനെ ഞാൻ കിടക്കുമ്പോൾ രാവിലെ 5 മണി 5:30 ആകുമ്പോൾ ഓടി വരും എന്നെ നോക്കാൻ. മോനെ ഏത് സ്കൂളിലാണ് പഠിക്കുന്ന പറഞ്ഞേ? എത്രാം ക്ലാസ്സിൽ? മോനെ കണ്ടിട്ട് നല്ല മിടുക്കനാണെന്ന് തോന്നല്ലോ. ഓട്ടോചാട്ടത്തിനൊക്കെ പോവോ? ഓട്ടത്തിനൊക്കെ പോവും. സ്കൂളിൽ മത്സരത്തിനൊക്കെ പോകുന്നത്? സെലക്ഷൻ കിട്ടിയതാണ്. പഠനത്തോടൊപ്പം മറ്റു മേഖലകളിലും പോകുന്നുണ്ട്, കലാപരമായിരിക്കുന്നത്, കായിക രംഗത്ത് അല്ലേ? ട്രോഫിയൊക്കെ വാങ്ങിച്ചോ? അത്ര മിടുക്കനാണ്. അപ്പൊ സ്കൂളിൽ അറിയപ്പെട്ട കഥാപാത്രമാണല്ലോ. അതാ എല്ലാവർക്കും ഇഷ്ടമാണോ മോനെ? മോൻ കായിക രംഗത്ത് മിടുക്കനാണ്, അതോടൊപ്പം തന്നെ എന്താണ് സംഗീത ലോകത്തും മോന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. നന്നായി പാടുന്നുണ്ട്. സാർമാരൊക്കെ ഇത് കേട്ടിട്ടുണ്ടോ പാട്ട്? സാർമാരെന്താ പറയുന്നു? കൂട്ടുകാരെന്താ പറയുന്നു? മത്സരത്തിലൊക്കെ പങ്കെടുക്കും? അതോ ഫുട്ബോളിലും? ഫുട്ബോളിലും അല്ല, ഈ പാട്ട് മത്സരത്തിലൊക്കെ പങ്കെടുക്കുമോ? പാടും അല്ലേ, മിടുക്കനാണ്. അപ്പൊ പാട്ട് പഠിക്കണോ താല്പര്യമുണ്ടോ? പാട്ട് പഠിക്കണോ താല്പര്യമുണ്ടോ? നന്നായിട്ട് പഠിക്കണോ താല്പര്യം? നല്ല ഇഷ്ടമാണോ? നല്ല ഇഷ്ടം. എന്നാ നല്ല ഇഷ്ടം കാണിച്ചിട്ടുണ്ട്, ഒരു പാട്ടുകൂടെ പാടും. കേക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. കേക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. കുഞ്ചം പറമ്പിൽ നിന്നും ഒരു പഞ്ചവണ്ണ കിളി പറന്നേ. കേക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. ഈ അവസ്ഥ കൂട്ടുകാരൊക്കെ അറിഞ്ഞോ? സാർമാരൊക്കെ അറിഞ്ഞോ? ഞങ്ങൾക്ക് സഹായിക്കാം പറഞ്ഞു. ടീച്ചർമാരും പറഞ്ഞു, സാറുമാരും പറഞ്ഞു, പിള്ളേരും പറഞ്ഞു. അച്ഛനെ പൊന്നുപോലെ നോക്കണേന്ന് പറഞ്ഞു. പഠിക്കണം. പിന്നെ മറ്റെന്താണ്? പഠിച്ച് അച്ഛനെ നോക്കണം. അതാണ് ആവശ്യം. എന്നെ എനിക്ക് ഇനി വാടക കൊടുത്ത് അച്ഛൻ്റെ ഈ പൈസ ഇല്ല. എനിക്കൊരു വീട് കിട്ടിയാൽ എന്നെ അച്ഛനെ ആരും ഇറക്കി വിടാല്ലേ. ഞാൻ നല്ലപാട്ട് ഇനി പഠിക്കും. എൻ്റെ അച്ഛനെ ഞാൻ നോക്കും, കുഞ്ഞുപോലെ നോക്കും. വാടക പൈസ ഇല്ലായിരുന്നു, ഇറക്കി വിട്ടത്. എനിക്ക് ഒരു വിഷമേ ഉള്ളൂ. എൻ്റെ അനിയത്തി ഒന്ന് കണ്ടാൽ മതി. അമ്മയുടെ കൂടെ അനിയത്തി. അമ്മയുടെ കൂടെ അനിയത്തി വിളിക്കാറുണ്ടോ? ഇല്ല, ഇപ്പൊ വിളിക്കത്തില്ല, ബ്ലോക്ക് ആക്കി വെച്ചിരിക്കും. ഈ കാലിന്റെ അസ്വസ്ഥത പിന്നെ എന്ന് പോലെ അസ്വസ്ഥത തുടങ്ങിയതുണ്ട്? എനിക്ക് അസ്വസ്ഥത തുടങ്ങിയിട്ട് ഇപ്പോ ഒരു 7-8 വർഷമായി. 7-8 വർഷമായി. 7-8 വർഷമായി. ചികിത്സയൊക്കെ ഇപ്പോഴും? ചികിത്സ ഒന്നുമില്ല. ഒരുപാട് എടുത്ത് ഞാൻ കൊണ്ട് കാണിച്ചു, ഒരുപാട് എടുത്ത് കൊണ്ട് കാണിച്ച്. അവിടെ എല്ലാം MRI സ്കാൻ എടുക്കണം. MRI സ്കാൻ എടുക്കണമെങ്കിൽ 8,000 രൂപ ആവും. അത് കൊണ്ട് കാണിക്കുമ്പോൾ അവർ പറയുന്നത് അവിടെയും പുതിയത് എടുക്കണമെന്ന്. ലാസ്റ്റ് ഞാൻ സഹി ഇട്ടിട്ട് പറഞ്ഞു എനിക്ക് ഇനി MRI സ്കാനും എടുക്കേണ്ട, എന്നെ ചികിത്സിക്കേണ്ടെന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും അസുഖം ഒന്നും കണ്ടുപിടിക്കുന്നില്ല. ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചാൽ എൻ്റെ കാല് മാറും എന്നാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത്. എനിക്ക് കാലിന് ഇപ്പം ഒരു
ഇതുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശോഷിച്ച് ശോഷിച്ച് വരികയാണ് കാല്. എനിക്ക് ഈ കാല് ശോഷിച്ച് വരുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതം ഒന്ന് മുന്നോട്ട് പോകണ്ടേ, എൻ്റെ ഈ കുഞ്ഞിനെ എനിക്ക് വളർത്തണ്ടേ, അതേ ഉള്ളൂ എനിക്ക്. ആരെങ്കിലും ഏതെങ്കിലും ഡോക്ടർമാരുണ്ടെങ്കിൽ, ആരെങ്കിലും കാണുന്നവർ, ഈ ഒരു ചികിത്സ എനിക്കൊന്ന് എണ്ണിച്ച് നടന്ന് പോകാനുള്ള ഒരു സംവിധാനം എനിക്ക് ഒരുക്കി തരണം. നിങ്ങൾ ദയനീയമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ കാണുന്നവർ, എനിക്ക് ഈ എൻ്റെ ഈ കാലിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് മാറ്റിത്തരാൻ പറ്റും. അന്ന് ചെറിയൊരു വീഴ്ചയിൽ സംഭവിച്ചതാണ്. വീഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ സംഭവിച്ചത്? അത് ഏന്തുപോലായി. വീഴ്ച കഴിഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഏന്തു തുടങ്ങിയത്? വീഴ്ച കഴിഞ്ഞ് രണ്ട് മൂന്ന് വർഷമായപ്പോഴാണ് ഏന്തു തുടങ്ങിയത്. അതുവരെ ആ കാലിന് വേറെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നുമില്ലായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ ഗൾഫിൽ നിന്ന് ഗൾഫിലെ ഒരുപാട് പൈസ ബ്രേമി കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി തിരുമിച്ചതാണ്. തിരുമിച്ച് എൻ്റെ പൈസ ഡെയിലി പോവുമായിരുന്നു. എന്നിട്ട് പോലും ഒരു പ്രയാണമില്ല. ഇവിടെ ആയുർവേദത്തിൽ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നോ? ആയുർവേദം ഇവിടെ ഒന്നും പോയിട്ടില്ല. എല്ലാം പിന്നെ അലോപ്പതി അങ്ങനെയായിരുന്നു. അപ്പൊ അപ്പോഴും ഡോക്ടർമാരെന്താ പറയുന്നത്? ഡോക്ടർമാർ പറയുന്നത് എംആർഐ സ്കാൻ എടുക്കണം. MRI സ്കാനിന് 8,000 രൂപയൊക്കെയാണ്. എനിക്ക് എന്നെ കൊണ്ട് എങ്ങനെ കഴിയും? അത് കാരണമാണ് ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ ഒന്നും പോകാഞ്ഞു. എനിക്ക് അങ്ങോട്ടൊന്നും പിടിച്ചിറങ്ങണമെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ സ്വാധീനമില്ലാതെ എനിക്ക് ഞാൻ ഈ രാവിലെ ഈ വണ്ടിക്കകത്ത് കയറിയിരുന്നാൽ വൈകിട്ട് എൻ്റെ കുഞ്ഞ് വന്ന് സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞാണ് ഒന്ന് പിടിച്ച് ഞാൻ ഇറങ്ങുന്നത്. അത്രയും അവസ്ഥയിലാണ്. എന്നെ ഒന്ന് നേരെ നടത്താൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് പറ്റും. എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, എനിക്ക് കിടക്കാൻ ഒരു വീട്, ഒരു ചെറിയ വീട്, എൻ്റെ കുഞ്ഞിനും എനിക്ക് കിടക്കാനുള്ള ഒരു ചെറിയ വീട്, അതേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. അല്ലാതെ വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. ആരും എൻ്റെ കുഞ്ഞിനെ എന്നെ ഇറക്കിവിടരുത്, ആ അങ്ങനെയുള്ള ഒരിത്, അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ നിങ്ങളോട്. പഠിക്കണം. എനിക്ക് എൻ്റെ ടീച്ചർമാരോ സാറുമാരോ കൂട്ടുകാരന്മാരോ എനിക്ക് നല്ല സപ്പോർട്ടാ. എനിക്കൊരു വീട് കിട്ടിയാ ഞാൻ നല്ലവട്ട് ഇനി അച്ഛനെ നോക്കും. ഈ അത്തയെ വിട്ട് മകനൊരു ജീവിതമില്ല. അവന് സുഖമായി നല്ല രീതിയിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഏതെങ്കിലും ജോലി ലഭിക്കണമെന്ന് അത്തരത്തിൽ അവൻ പഠിക്കുന്നു. പക്ഷേ അതിനുള്ള സാഹചര്യം ഈ മകനോ ഈ അഷറഫിനോ ഇല്ല എന്നുള്ളതാണ്. സ്വസ്ഥമായ രീതിയിൽ ഒരു കൂര, ചെറിയൊരു കൂര ഇത്തിരി സ്ഥലത്ത് ഉണ്ടാവണം, സ്വന്തമായിട്ടുണ്ട്. ഇനി ഒരിക്കലും ഒരാളും ഈ അഷറഫിനെയും മോനെയും ആട്ടി പുറത്താക്കാൻ പാടില്ല. ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ ഈ അഷറഫിനും മകനും.